അനിയുടെ കല്യാണത്തിന് പെൺകുട്ടിക്ക് ഇടാനുള്ള മാല എടുക്കാൻ പോണം. അതുപോലെ എന്റെ ഒന്ന് രണ്ട് മാലകളും മാറ്റിയെടുക്കണം. എന്റെ സ്വർണവും പഴഞ്ചനായേട്ടെ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവാം. അല്ല മോളെ, നല്ല നെക്ലസ് ആണല്ലോ. ഇത് സ്വർണം തന്നെ അല്ലേ? മൂർത്തി ജ്വല്ലറിയിലെ ആഭരണങ്ങൾ സ്വർണം തന്നെയാണെന്നാ എന്റെ വിശ്വാസം. ഓ, അപ്പൊ നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതാണല്ലേ? വാങ്ങിയതല്ല, എന്റെ ഹസ്ബൻഡ് എനിക്ക് തന്ന ഗിഫ്റ്റായത്. ഏട്ടത്തി, ഇത് കുറഞ്ഞതൊരു 10 പവനെങ്കിലും വരത്തില്ലേ? അയ്യോ, 10 അല്ല, 11.5 പവനുണ്ടെന്നാ ആദർശേട്ടൻ പറഞ്ഞത്. അവനാണല്ലോ കമ്പനിയുടെ MD, പിന്നെ അവന് കയ്യിൽ നിന്ന് കാശ് മുടക്കി ഇതൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. പുതിയ ഫാഷനിലുള്ള സ്വർണം ഭാര്യയ്ക്ക് എത്ര വേണമെങ്കിലും ജ്വല്ലറിയിൽ നിന്ന് എടുത്ത് കൊടുക്കാലോ. നീ ഇത് ആവശ്യപ്പെട്ടിട്ടാണോ അവൻ നിനക്ക് കൊണ്ടുതന്നത്? ആവശ്യപ്പെട്ടെങ്കിൽ അതിനെ ഗിഫ്റ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മേ. എനിക്ക് സ്വർണത്തോടൊന്നും വലിയ താല്പര്യമില്ല. ഞാനിത് ഇന്ന് തന്നെ അഴിച്ചു വെക്കും. പിന്നെ ആദർശേന് താല്പര്യം തോന്നി കൊണ്ടു തന്നതാ, അത് വേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നീ ഇത് വാങ്ങി കഴുത്തിലിടുന്നതിന് മുമ്പ് ഇതിടാനുള്ള യോഗ്യത നിനക്കുണ്ടോന്ന് നീ ആദ്യം ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവരായിരുന്നു അമ്മയും മോളുമെങ്കിൽ എത്ര നന്നായനെ. സ്വർണത്തോട് എനിക്ക് പണ്ടേ താല്പര്യമില്ല, അത് ആദർശേടനും അറിയാം. ഇതുവരെ എന്തെങ്കിലും വേണോന്ന് പറഞ്ഞ് ഞാൻ ആദർശേടനെ ശ്വാസം മുട്ടിച്ചിട്ടുമില്ല. പിന്നെ കഴുത്തി താലി കെട്ടിയ ആള് അറിഞ്ഞെന്തെങ്കിലും ചെയ്യുമ്പോ അത് വേണ്ടെന്ന് പറയരുതെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. വളഞ്ഞ വഴിയിലൂടെ ഈ ഇരിക്കുന്ന നിങ്ങളുടെ അമ്മ നിങ്ങളെ രണ്ടുപേരെയും വീട്ടിലെ മരുമക്കളാക്കിയത്. ശരിക്കും ഈ വീടിന്റെ മരുമകള് ഇനിയാണ് വരാൻ പോകുന്നത്, അനിയുടെ ഭാര്യയായി. അവൾക്കേ അനന്തപുരി തറവാട്ടിലെ മരുമകളാകാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അനാമിക മോളുടെ ദാസ്യവേല ചെയ്താലും ഒരു കുഴപ്പമില്ല. ഒരു മരുമകൾക്ക് വേണ്ട യോഗ്യത എന്താ? മിനിമം കുടുംബമഹിമയെങ്കിലും ഉണ്ടാവണം. അങ്ങനെ വരാത്ത പെൺകുട്ടികള്, മാന്യമായി ഒരു കുടുംബത്തിനകത്ത് കയറി വരുന്ന പെൺകുട്ടികള് മര്യാദക്കാരായി ജീവിക്കുന്ന എന്തേത്ര ഉറപ്പ്? അങ്ങനെയല്ലല്ലോ ഇപ്പൊ മിക്ക വീടുകളിലും കണ്ടുവരുന്നത്. മറുചോദ്യം ചോദിച്ച് എന്റെ വായടപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്, എന്റെ വാക്ക് നീയും അവളും കേൾക്കണം. ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് തൽക്കാലം ഇവളെ മാറ്റി നിർത്താം. പക്ഷേ അനാമിക മോള് വരുമ്പോ അവളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന നിലയിൽ നീ ചെയ്തിരിക്കണം.